സിദ്ദീഖ് ദൂർ, നമ്മൾ പർവറ്റോണി സിദ്ദീഖ് ദൂരുമായി ഞാൻ സംഭാഷണം നടത്തിയിരുന്നു വരുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ റഹീമിനെ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടിയേ കാണാൻ പറ്റുകയുള്ളൂ, ചങ്ങല ബന്ധിച്ചാണ് കാണാൻ പറ്റുക എന്ന രീതിയിലാണ് എനിക്ക് മറുപടി കിട്ടിയത്. നമസ്കാരം. റഹീം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇന്ന് നമ്മളെ തേടി എത്തിയിട്ടുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. അത് മറ്റൊന്നല്ല, റഹീമിന്റെ കുടുംബം സൗദിയിലേക്ക് പോയത് നമ്മളൊക്കെ അറിഞ്ഞ വിഷയമാണ്. അപ്പൊ അതുമായി സംബന്ധിച്ച് ഇന്ന് കോടമ്പുഴയിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരം എന്ന് പറയുന്നത് റഹീമിന്റെ ഉമ്മയും, അതായത് റഹീമിന്റെ ഉമ്മയും സഹോദരനും അമ്മാവനും കൂടിയിട്ട് സൗദിയിൽ പോയി ഗവർണറെ കാണുകയും ഗവർണറെ കണ്ട് എത്രയും പെട്ടെന്ന് റഹീം ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗവർണർ ചെയ്യാമെന്നും ഗവർണർ ഏറ്റിട്ടുണ്ട് എന്നുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു ന്യൂസ് ആണ് നമ്മളെ തേടി എത്തിയിട്ടുള്ളത്. അതിനു പുറമെ നസീർ കയുടെ രണ്ട് മൂന്ന് വോയിസുകളും നമുക്ക് അവിടെ നിന്നും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ വോയിസുകൾ കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതിനു മുൻപ് പറയാനുള്ളത്, അനസിന്റെ കുടുംബം താമസിക്കുന്ന തനൂമ അടക്കമുള്ള അസീർ പ്രവശ്യയുടെ ഗവർണർ പ്രിൻസ് തുർക്കി ബിൻ തലാൽ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്നവര് റഹീമിന്റെ ഉമ്മയുടെ അഭ്യർത്ഥന പ്രകാരം ഇന്ന് അവര് ഗവർണറെ കാണുകയും ഗവർണറോട് ആ ഉമ്മ പറഞ്ഞു, എനിക്ക് എന്റെ മകനെ ഒന്ന് കാണിച്ചു തരുമോ, എനിക്ക് എന്റെ മകനെ കാണണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് മകനെ കാണിക്കാമെന്നും ആ ഉമ്മ മകനെ കണ്ട് തിരിച്ച് നാട്ടിലേക്ക് പോരുന്നത് വരെയുള്ള ഈ ചെലവുകളെല്ലാം അമീർ വഹിക്കാമെന്നും, അമീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി ഗവൺമെന്റ് തന്നെ വഹിക്കാമെന്നും അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്തയുമാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത്. പിന്നെ കുറെ ആളുകൾ നസീർക്ക, ഈ പറയുന്ന നസീർക്ക ദൂർത്തടിക്കാൻ വേണ്ടി പോയതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റു വ്ളോഗർമാരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചതൊക്കെ ഞാൻ കണ്ടു. അതിലെ പ്രധാന ആള് എന്ന് പറയുന്നത് ഇവരുടെ തന്നെ, നസീർക്കയുടെ തന്നെ പെങ്ങളുടെ മകനായ ജവാദി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് എന്നുള്ളത് കൂടെ നമ്മൾ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു വിഷയമാണ്. നസീർക്ക ഇങ്ങനെ ഉമ്മയെ കൊണ്ടുപോകാൻ കാരണം, അതായത് ഗവൺമെന്റ് മുഖാന്തരം കൊണ്ടുപോയി ഉമ്മയുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാനുണ്ടായ കാരണം എന്താണെന്നുള്ളത് നസീർക്ക തന്നെ വളരെ ക്ലിയർ ആയിട്ട് വോയിസിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ആ വോയിസ് കേട്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. എന്തായാലും ആ വോയിസ് ഒന്ന് കേട്ടോക്കി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഗ്രൂപ്പിൽ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇതുവരെ ഗ്രൂപ്പിൽ വരാതിരുന്നത് ഒന്നും ഉണ്ടായിട്ടില്ല. കാര്യങ്ങളൊക്കെ നടന്നിട്ട് അറിയിക്കുക എന്നുള്ള, നടക്കുന്നതുകൊണ്ട് അറിയിക്കുക എന്നുള്ളതുകൊണ്ടൊക്കെയാണ് ഗ്രൂപ്പിൽ വരാതിരുന്നത്. അപ്പോൾ ഞാനും ഉമ്മയും അമ്മനും റഹീമിനെ കാണാൻ വേണ്ടിയിട്ട് യാത്ര തിരിച്ചു. അതിന് തൊട്ട് മുമ്പ്, യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കമ്മിറ്റി എല്ലാ ഭാരവാഹികളോടും സമ്മതം വാങ്ങി തീരുമാനമെടുത്ത ആൾ മുമ്പ് തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സമ്മതം വാങ്ങിയിട്ടാണ് നമ്മൾ പോകുന്നത്. സിദ്ദീഖ് ദൂർ, നമ്മൾ പർവറ്റോണി സിദ്ദീഖ് ദൂരുമായി ഞാൻ സംഭാഷണം നടത്തിയിരുന്നു വരുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ റഹീമിനെ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടിയേ കാണാൻ പറ്റുകയുള്ളൂ, ചങ്ങല ബന്ധിച്ചാണ് കാണാൻ പറ്റുക എന്ന രീതിയിലാണ് എനിക്ക് മറുപടി കിട്ടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സിദ്ദീഖ് ദൂറിൻ്റെ അടുത്ത് നിന്ന് അങ്ങനെയുള്ളൊരു മറുപടിയാണ് എനിക്ക് കിട്ടിയത്. അതിൻ്റെ വോയിസ് റെക്കോർഡിങ്ങൊക്കെ എൻ്റെ അടുത്തുണ്ട്, അതൊന്നും ഞാനിതിലിടുന്നില്ല. അപ്പോൾ ഞാൻ അത് കേട്ടതോടുകൂടി പിന്നെ അവരെ വയ്ക്കി ഉമ്മാനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല, കാരണം ഉമ്മാനെ ചങ്ങല ബന്ധിച്ചിട്ടും ഗ്ലാസിനുള്ള കൂടെ കാണിച്ചിട്ടും ഉമ്മാനെ കൊണ്ടുപോകാൻ നല്ലത് കൊണ്ടുപോകാതിരിക്കലാണ്. പക്ഷെ ഉമ്മാക്ക് എങ്ങനെ ഇതായിട്ടും കാര്യമില്ല, ഉമ്മാക്ക് റഹീമിനെ കാണണം എന്നുള്ള വാശി കൊണ്ട് നമ്മൾ ഘട്ടം ഒരുങ്ങിയതാണ്, പിന്നെ നിർത്തിവെച്ചു. രണ്ടാമത് ഭയങ്കര വാശി, എങ്ങനെ ഞാൻ എൻ്റെ പരമാവധി ഒഴിയാൻ ശ്രമിച്ചിട്ടും ഞാൻ പല വഴിക്കും പോകുന്നുള്ള തീരുമാനത്തിലെത്തിയപ്പോൾ പിന്നെ അതിന് മുടക്കുകളും കാര്യം വന്നപ്പോൾ നമ്മൾ രഹസ്യമായിട്ട് പോകുന്നു. അതിന് ആദ്യമായിട്ട് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. അങ്ങനെ പോകുന്നതിൽ എല്ലാവരും സഹായിച്ചവരും നമ്മുടെ സഹകരിച്ചവരും നമ്മൾ സ്നേഹിച്ചവരും എല്ലാവരും ഉണ്ട്. എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് അങ്ങനെ പോയ, എന്താ പറയുക, യാത്ര ചോദിക്കാതെ പോകുന്നതിന്. അങ്ങനെ പോരേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. അങ്ങനെ നമ്മൾ ഗവൺമെൻറ് ത്രൂ ആണ് ഇവിടേക്ക് യാത്ര തിരിച്ചത്. ഗവൺമെൻറ് ത്രൂ ഇവിടെ എത്തി, സൗദിയിലെത്തി, കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ എത്തുന്ന ബുധനാഴ്ചയാണ്, വ്യാഴാഴ്ച റെസ്റ്റ് എടുത്തു, പിന്നെ വെള്ളിയും ശനിയും ലീവാണ്. ഇവിടെ ഞായറാഴ്ച നമ്മൾ ഗവർണറേറ്റ് പോയി, ഗവർണറെ കണ്ടു, അല്ല ഗവർണർ കണ്ടിട്ടില്ല, അന്ന് നമ്മൾ അപ്പോയിൻമെൻ്റ് തേടി എല്ലാ പ്രൂഫും കൈകാര്യം ചെയ്തു കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമുക്ക് അപ്പോയിൻമെൻ്റ് കിട്ടി. ഗവർണർ പറഞ്ഞാൽ അമീറാണ് ഇവിടെ, പറയുക അമീർ എന്നാണ്. അമീറിനായിട്ട് നമ്മൾ ഇന്ന് മീറ്റ് ചെയ്തു, അമീർ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. 2 മണിക്കൂറോളം നമ്മൾ അവരായിട്ട് സംവദിച്ചു, എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് സ്പീഡാക്കാനും അവിടെ റിയാദ് കോടതി ചീഫ് ജസ്റ്റിസുമായി അമീർ സംഭാഷണം നടത്തി കാര്യങ്ങളൊക്കെ നമുക്ക് വിവരിച്ചു തന്നു. അപ്പോൾ നമുക്ക് ഈ കേസ് സ്പീഡാക്കാനും ഒക്കെ ഇടപെടാം എന്നുള്ള റിക്വസ്റ്റ് തന്നിട്ടുണ്ട്, നേരിട്ട് സംസാരിച്ചു. അപ്പോൾ ഉമ്മാക്ക് റഹീമിനെ കാണാൻ വേണ്ടി ഗവൺമെൻറ് ത്രൂ തന്നെ അവരെല്ലാ സൗകര്യം ചെയ്തിട്ടുണ്ട്. എല്ലാ ചെലവുകളും ഗവൺമെൻറ് വഴിയാണ് നമുക്ക് കാര്യങ്ങൾ നീക്കുന്നത് എന്നും കൂടി അറിയിക്കുകയാണ്.
അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ മിണ്ടാതെ മാറി നിന്നൊക്കെ എന്നാലും നമുക്ക് ഗവൺമെൻറ് കാര്യങ്ങൾ ചെയ്യുമ്പം പബ്ലിക്കിലേക്ക് വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ആണ് നമ്മൾ പറയാതിരുന്നത്. എല്ലാവരും ക്ഷമിക്കുക, ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് പറയാനുള്ളത്. ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് ഒരു വിഷയമാക്കരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് വന്നോളി. ഇത് നമ്മൾ അടുത്ത ദിവസം തന്നെ റഹീമിനെ കാണാൻ വേണ്ടി പോവും. എല്ലാ ചെലവുകളും ഗവൺമെൻറ്റാണ്, സൗദി ഗവൺമെൻറ്റാണ് വഹിക്കുന്നത് എന്നറിയിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ വളരെ കൃത്യമായിട്ട് നസീർക്ക പറയുന്നുണ്ട്, ഈ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്, കമ്മിറ്റിക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം അത് ഗവൺമെന്റ് മുഖാന്തരം നടക്കുമെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നസീർക്ക സ്വന്തം ഉമ്മയുടെ താല്പര്യം അനുസരിച്ച് കൊണ്ട് നസീർക്കയും അമ്മാവനും കൂടിയിട്ട് സൗദി അറേബ്യയിലേക്ക് പോയിട്ടുള്ളത്. അത് എന്തിനു വേണ്ടിയിട്ട്? ഈ ഉമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതിനു മുൻപ് അവർ പോകാൻ നിന്നപ്പോൾ അത് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അത് മുടങ്ങുകഴിയും. അതിനുശേഷം എന്ത് ചെയ്തു? ഈ ഉമ്മയെ ഉമ്മ വീണ്ടും വീണ്ടും ആവർത്തിച്ച്, അതായത് നസീർക്ക കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റു പല വഴികൾ തേടി ഉമ്മ അവിടേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോ നസീർക്കക്ക് സ്വന്തം മകന് ഉമ്മ പറയുന്നത് കേൾക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. അതിനെയാണ് ദൂർത്തടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഈ കമ്മിറ്റി മുഖാന്തരം പോകാതിരുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. അതായത് ഒരു ഉമ്മാക്ക് അവിടെ എത്തിയിട്ടും സ്വന്തം മകനെ നേരിൽ കാണാനുള്ള അവസരം ഒരുക്കാൻ ഈ കമ്മിറ്റിക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ അത് അവസരം ഒരുക്കാൻ കഴിയുന്ന ആളുകൾ മുഖാന്തരം പോകുന്നതിൽ എന്ത് തെറ്റാണ് ഉള്ളത്? ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഉമ്മയാണ് ഇതുപോലെ ഒരു അവസ്ഥയിൽ എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ വീട്ടിലെ മൂത്ത മകനാണ് എന്നുണ്ടെങ്കിൽ ഉമ്മ പറയാണ് എനിക്ക് എൻ്റെ മകനെ കാണണം, കാണിച്ചു തരണം, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് പറ്റിയ രീതിയിൽ ഞാൻ അവിടെ പോയി കാണുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഉമ്മയോട് സ്നേഹമുള്ള ഒരു മകനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? ആ ഉമ്മയെയും കൂട്ടിയിട്ട് എങ്ങനെയാണോ നിങ്ങൾക്ക് അവിടെ എത്തിപ്പെടാൻ കഴിയുക ആ മാർഗം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ ഉമ്മയെ എത്തിക്കും എന്നുള്ളതാണ് നിങ്ങളൊക്കെ ചെയ്യുക, അല്ലേ? നമ്മളൊക്കെ ഉമ്മമാരോട് സ്നേഹമില്ല, മക്കളൊക്കെ അതാണ് ചെയ്യുക. അത് തന്നെയാണ് ഇവിടെ നസീർക്കയും ചെയ്തിട്ടുള്ളത്. അതിൽ എന്ത് തെറ്റാണ് ഉള്ളത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഇവർ പറയുന്നത് റഹീമിന് വേണ്ടി പിരിച്ച പണത്തിൽ നിന്ന് പോയതാണ് എന്നുള്ളത്. ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നത് റഹീമിന് വേണ്ടി പിരിച്ച പണത്തിൽ നിന്നല്ല ഇവർ പോയിട്ടുള്ളത് എന്ന് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് ആവർത്തിച്ച് പറയുകയാണ്. ആ ഉമ്മയുടെ ഒരു മാനസിക അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് ആ ഉമ്മയെ നസീർക്ക സൗദി അറേബ്യയിൽ എത്തിച്ചത് ഗവർണറെ നേരിട്ട് കാണുകയും എത്രയും പെട്ടെന്ന് റഹീമിന്റെ റിലീസിംഗ് നടപ്പിലാക്കുകയും ചെയ്യാമെന്നും മകനെ നേരിൽ കാണാൻ വേണ്ടിയിട്ട് നേരിൽ കാണിക്കാമെന്നും അത് കഴിഞ്ഞ് ഉമ്മ നാട്ടിലേക്ക് തിരിച്ചു പോരുന്നത് വരെയുള്ള എല്ലാ ചെലവുകളും ആ ഗവൺമെന്റ് ഏറ്റെടുക്കാമെന്നും ഗവർണർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ആ ഉമ്മാക്ക് വേണ്ടി ആ മകൻ ചെയ്തു കൊടുക്കേണ്ടത് എന്താണ് നിങ്ങൾ പറ? ഇപ്പൊ ഈ പെങ്ങളുടെ മകനെ എന്ന് പറയുന്നുണ്ട്, ആ മകനെ ഈ പറയുന്ന ആളുകളെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കുന്നുണ്ട്, കമ്മിറ്റി അറിയാതെ പോയി, കമ്മിറ്റിയോട് പറയാതെ പോയി എന്നുള്ളത്. ഇതിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത്, നസീർക്ക് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ കമ്മിറ്റി അറിയിച്ചിട്ടില്ല എന്ന് കമ്മിറ്റി പറയുന്നത് പച്ചക്കള്ളമല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, പച്ചക്കള്ളം ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കല്ലേ കമ്മിറ്റി ചെയ്യുന്നത്? അത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകളുണ്ട്. ആ ആളുകൾ വന്നിട്ടാണ് എന്റെ വീഡിയോക്ക് അടിയിൽ തെറി കമന്റുകൾ ഇടുന്നത്. നിങ്ങൾ കമന്റുകൾ എത്ര തെറിവാണെങ്കിലും ഇട്ടോളൂ, നോ നെവർ മെയിൻറ്റ്. ഞാൻ അതൊന്നും മെയിൻ ചെയ്യാൻ പോണില്ല. കാരണം എന്താ അറിയോ, ഞാൻ സഞ്ചരിക്കുന്ന പാത എന്ന് പറയുന്നത് ആ ഉമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, ആ ഉമ്മയുടെ മുഖത്ത് പുഞ്ചിരി കാണാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസുകളും കാര്യങ്ങളും ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് ഈ ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് വന്നിട്ടുള്ളതും. അപ്പൊ നിങ്ങൾ പറയുന്ന തെറികളൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതൊന്നും മെയിൻറ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ജവാദിനോട് ചോദിക്കാനുള്ളത്, ജവാദ ഇവിടെ എവിടെയാണോ നിന്റെ അമ്മോന് ദൂർത്തടിച്ചു പോകുന്നത്? എവിടെയാണ് ദൂർത്തടിക്കുന്നത്? എന്ത് പണമാണ് ദൂർത്തടിച്ചിട്ടുള്ളത്? സ്വന്തം ഉമ്മാക്ക് എൻ്റെ വെല്ലിമയല്ലേ പോയിട്ടുള്ളത്? ആ വെല്ലിമാക്ക് സ്വന്തം മകനെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയത് ഒരു ദൂർത്തടി ആയിട്ടാണോ ഈയൊക്കെ കാണുന്നത്? അതിലൊക്കെ എന്ത് ദൂർത്താണ് ഉള്ളത്? കാരണം ഉമ്മാന്റെ വയസ്സ് എത്രയായി? 10-76 വയസ്സ് കഴിഞ്ഞില്ലേ ആ ഉമ്മാക്ക്? ഇനിയും എത്ര കാലം ആ ഉമ്മ ആ ഉമ്മയുടെ ആഗ്രഹം സാധിപ്പിച്ച് കൊടുക്കേണ്ട ആളയ്യ അല്ല ഈയൊക്കെ? ചെറുമകനല്ലേ, പേരക്കുട്ടിയല്ലേ, ഈയൊക്കെ അല്ലേ ആ ഉമ്മയുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കേണ്ടത്? അതിനു പകരം ആ ഉമ്മയുടെ ആഗ്രഹം സാധിപ്പിക്കാതെ റഹീംക്ക് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈയൊക്കെ അത് എന്താ പറയാ, അതിന് എതിര് നിൽക്കല്ലോ വേണ്ടത്. ആ റഹീംക്ക അങ്ങനെ പറയുമ്പോ റഹീംക്ക അത് ആ പണത്തിൽ നിന്ന് എടുത്തിട്ടല്ല അവര് വരുന്നത് വേറെ പണം മുടക്കിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് റഹീമിനെ കൊണ്ട് സമ്മതിപ്പിക്കുകയല്ല ഈയൊക്കെ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അതിന് പകരം ഈ എന്താണ് ചെയ്യുന്നത്? റഹീമിനെ ഒന്നുകൂടെ മൂപ്പിക്കുകയാണ്. ആ ഒന്നുകൂടെ മൂപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ആ അത് പോരുന്നത് ശരിയല്ല, ആ പൈസയിൽ നിന്ന് എടുത്ത് പോരുന്നത് അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മാനെ വിളിച്ച് പറയ, ഉമ്മായോട് സംസാരിക്കുക, ഉമ്മാനെ കൊണ്ട് പറയിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂപ്പിക്കുകയല്ല ഈയൊക്കെ ചെയ്യുന്നത്. അത് ഒരു ശരിയായ രീതിയാണോ? അത് ഒരിക്കലും ശരിയായ രീതിയാണ് എന്ന് പറയില്ല. അത് എന്താ പറയാ, നിന്റെ പ്രായത്തിന്റെ ആ ഒരു പ്രശ്നമാണ് ഇതൊക്കെ എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിൽ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ നസീർക്കയോട് പറഞ്ഞതുപോലെ തന്നെ സ്വന്തം മകനോടും പറഞ്ഞിട്ടുണ്ടാവില്ലേ, അതായത് റഹീമിനോടും സിദ്ദീഖ് ദൂബൂര് പറഞ്ഞിട്ടുണ്ടാവും, നിന്നെ ഉമ്മ വന്ന് ഇവിടെ കാണുമ്പോ നീ ചെങ്ങല ഇട്ട് ഗ്ലാസിന്റെ അപ്പുറത്തും ഉമ്മ ഇപ്പുറത്തുമാണ് നിൽക്കുക.
അപ്പൊ അതുകൊണ്ട് ഉമ്മയോട് വരണ്ട എന്ന് പറഞ്ഞളാ എന്നും പറഞ്ഞുകൊണ്ട് സിദ്ദീഖ് തൂവര് ഇതേ സംസാരം റഹീമിനോടും സംസാരിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അങ്ങനെ ആവുമ്പോ ഏതൊരു മകനും പറയും, ആ എന്നെ ചെങ്ങലയൊക്കെ ബന്ധിപ്പിച്ച് എന്റെ ഉമ്മ എന്നെ കാണണ്ട, അത് കാണുന്നതിൽ എനിക്ക് ആഗ്രഹമില്ല എന്ന് ഈ പറയുന്ന റഹീമും പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കണം റഹീം ഇവരെ വിളിച്ചുകൊണ്ട് ഉമ്മയോട് വരണ്ട വരണ്ട എന്ന് പറയാന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ഉമ്മ ഇനി കാണാൻ പോകുന്നത് ഗവർണർ പറഞ്ഞ് ഗവർണറുടെ എല്ലാവിധ പിന്തുണയോടും കൂടിയിട്ട് നേരിട്ട് മുഖാമുഖമായിരിക്കും ഇനി ഈ ഉമ്മ. യാതൊരുവിധ ബന്ധനവും ഇല്ലാതെ നേരിട്ടായിരിക്കും ഈ ഉമ്മ റഹീമിനെ കാണാൻ പോകുന്നത്. അപ്പൊ ഇതിൽ ആരാണ് ശരി ആരാണ് തെറ്റ് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കെ. ഞാൻ ഇപ്പോഴും പറയുന്നത് നസീർക്ക ചെയ്ത ഈ ഒരു കാര്യം അത് തന്നെയാണ് ശരി, അതിൽ ഒരു തെറ്റുമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സ്വന്തം ഉമ്മയുടെ ആവശ്യം കണ്ടറിഞ്ഞുകൊണ്ട് ആ ഉമ്മയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള ആളുകളുടെ ചീത്ത പോലും കേട്ടുകൊണ്ട് ഈ പറയുന്ന ഉമ്മക്ക് വേണ്ടിയിട്ട് ഉമ്മയെ സൗദി അറേബ്യയിലേക്ക് കൊണ്ടുപോയ നസീർക്കയും നസീർക്കയുടെ അമ്മാവന് തന്നെയാണ് ഇതിലെ ശരി എന്ന് വീണ്ടും വീണ്ടും എടുത്തു പറയുക തന്നെ ചെയ്യും. കാരണം അതിന്റെ പേരിൽ ഈ നസീർക്ക ഒരുപാട് കേട്ടിട്ടുണ്ട്. ലാസ്റ്റ് അയാൾ ആ ഗ്രൂപ്പിൽ വന്ന് തന്നെ ക്ഷമാപണം നടത്തിയ വോയിസ് ആണ് ഇപ്പൊ നമ്മൾ കേട്ടത്. അതിൽ കൂടുതൽ എന്താണ് ഒരു മനുഷ്യൻ ഇനി ചെയ്യേണ്ടത്? അതിൽ കൂടുതൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ, വരും ദിവസങ്ങളിൽ ഉമ്മ റഹീമിനെ നേരിട്ട് കാണുകയും ചെയ്യും. ഉമ്മ റഹീമിനെ കണ്ട് സംസാരിച്ച് എത്രയും പെട്ടെന്ന് മകന്റെ റിലീസിങ് നടത്തിക്കൊണ്ട് തന്നെ ഇൻഷാ അല്ലാ ഉമ്മയും മകനും തിരിച്ച് ഒരുമിച്ച് നാട്ടിൽ എത്താൻ വേണ്ടി കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. അത് തന്നെയാണ് നിങ്ങളോടും പറയാനുള്ളത്. ആ ഉമ്മയുടെ ആയുസ്സിനും ആരോഗ്യത്തിനും ഒരു കേടുപാടുകളും കൂടാതെ ആ ഉമ്മ എത്രയും പെട്ടെന്ന് മകനെയും കൂട്ടി നാട്ടിൽ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യുക എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി ഇൻഷാല്ലാ. ബാക്കി ദിവസങ്ങളിൽ ഇതിന്റെ അപ്ഡേഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയുന്നതിനനുസരിച്ച് നമ്മൾ പുറത്തു വിടുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പൊ എന്തായാലും വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി. ബൈ.